സിജോ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അമ്മേന്ന് വിളിക്കാൻ എനിക്കെല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ. നമ്മുടെ അമ്മയായ പരിസരത്ത് അനിയാൻ പറയും പല രൂപത്തിലും പല ഭാവത്തിലും പ്രത്യക്ഷപ്പെട്ട കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. മാതാവിൻ്റെ പല പേരിലുമുള്ള വിശേഷങ്ങൾ നമുക്കറിയാം, അവയ്ക്ക് പുറയിലുള്ള കഥകളും നമുക്കറിയാം. എന്നാൽ സൽബുദ്ധിയുടെ മാതാവിൻ്റെ കഥ നമുക്ക് ഏറെ പരിചയമില്ല. ആ സൽബുദ്ധിയുടെ മാതാവിൻ്റെ കഥയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. പരിസര കനിക മഴയം സൽബുദ്ധിയുടെ മാതാവായി അറിയപ്പെടാൻ തുടങ്ങിയ കഥ. റോമിനടുത്തുള്ള ഒരു പള്ളിയിൽ യേശു മാർക്കോസിൻ്റെ തിരുനാളിൻ്റെ ഇടയിൽ ദേവാലയത്തിൻ്റെ ചുമരിൽ ഒരു മേഘം ഇറങ്ങി വന്നു. മേഘം പോയപ്പോൾ അവിടെ മാതാവിൻ്റെയും ഉണ്ണീശോയുടെയും ചിത്രം കണ്ടു. ആ ചിത്രത്തിന് ഒരു മുട്ടയുടെ കട്ടി പോലും ഇല്ലായിരുന്നു, വളരെ ചെറുതുമായിരുന്നു. ആ രൂപം ഒത്തിരി അത്ഭുതങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആ രൂപം നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ മാതാവ് സ്വയം നടത്തിയ അത്ഭുതമാണെന്ന് അതെന്ന് പറയപ്പെടുന്നു. ഒരേ സമയം ആ രൂപം ഒരു പള്ളിയിൽ നിന്ന് കാണാതാവുകയും മറ്റൊരു പള്ളിയിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. ബെനഡിക്ട് പതിനഞ്ചാം മാർപ്പാപ്പ തലബുദ്ധിയുടെ മാതാവിനോടുള്ള ഭക്തിയാൽ മാതാവിൻ്റെ ഒരു സഖ്യമുണ്ടാക്കുകയും ചെയ്തു. ആ രൂപത്തോടുള്ള ബഹുമാനം കൊണ്ട് ഒത്തിരി മാർപ്പാപ്പമാർ ഒത്തിരി തീർത്ഥാടന യാത്രകൾ നടത്തിയിട്ടുണ്ട്. ലപ്പാൻ്റെ യുദ്ധത്തിൽ പീസ് അഞ്ചാമ്മ മാർപ്പാപ്പയ്ക്ക് ജയിക്കാൻ സാധിച്ചത് ഈ മാതാവിൻ്റെ മധ്യസ്ഥം വഴിയാണ്. അനേകം വർഷം കഴിഞ്ഞിട്ടും സൽബുദ്ധിയുടെ ഈ മാതാവിൻ്റെ അത്ഭുത രൂപം എന്നും ആളുകളെ ആകർഷിക്കുന്നു. നമ്മുടെ സഭയിലെ അനേകം വിശുദ്ധരും മാർപ്പാപ്പമാരും മാതാവിൻ്റെ ഭക്തി കാത്തു സൂക്ഷിച്ച് പോരുന്നു. മാതാവിൻ്റെ ഈ വിശേഷം നമ്മളെ കൊന്തയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. മാതാവിനോടുള്ള ഭക്തി വഴി നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും ക്ലേശങ്ങളും നമുക്ക് നേരിടാം. മാതാവിനോടുള്ള ഭക്തി കാത്തു സൂക്ഷിച്ച് മാതാവിൻ്റെ മധ്യസ്ഥം വഴി നമുക്ക് ജീവിക്കാം. നന്ദി.